നമസ്തേ. കലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അടമാങ്ങ അല്ലെ എരുമാങ്ങ കറി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, നല്ല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടമാങ്ങ കൂട്ടാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നാളികേരം ഒരു അരമുറിയോളം കാണും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് അടമാങ്ങ. ഇത് അടമാങ്ങ ഒരു 10-15 പീസ് കാണും. അതൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണ്. പിന്നെ ഒരു 1-1.5 ഗ്ലാസ് തൈരുണ്ട്, അത് ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടതാണ്. അപ്പോൾ അത് ആവശ്യം നോക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ മുളക് പൊടി, ഒരു കാൽ സ്പൂണ്. അടമാങ്ങയിൽ ഓൾറെഡി അത്യാവശ്യം എരിവുണ്ട്, അപ്പം അത് കാരണം നമ്മളത് നോക്കിയിട്ട് ഒരു കാൽ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വറുത്തിടാനായിട്ട് കടുകും മുളകും കറിവേപ്പിലയും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മളിനി അരയ്ക്കാൻ പോവുകയാണ്. അപ്പം നാളികേരം, അതിലേക്ക് കാൽ സ്പൂണ്, മുളക് പൊടി, പിന്നെ ഈ കുതിർത്ത് വെച്ച അടമാങ്ങ. നമ്മൾ ഈ വെള്ളത്തോടെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്, ഈ അടമാങ്ങയും കൂടെ ഇട്ട്. അപ്പം അതാ നോക്കൂ, നമ്മളൊന്ന് ചതച്ചെടുത്തപ്പോൾ ഇതായി. ഇത് ഇങ്ങനെ തന്നെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്, നമുക്ക് ചമ്മന്തി പോലെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിൽ മാങ്ങ കഷ്ണമൊക്കെ ഉണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് തൈരും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് അരയ്ക്കാം. അപ്പോൾ ഞാൻ നോക്കൂ, നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ അരച്ച് കഴിഞ്ഞ അരപ്പ് ഇങ്ങനെയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ തൈരങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക തൈര് ചേർത്ത്. അപ്പോൾ തൈര് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. നമ്മുടെ കറി ഏകദേശം റെഡിയാവുമായി. അപ്പോൾ ഇത് ഈ അടമാങ്ങയിലൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. നമ്മൾ അത് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി, അധികം ഉപ്പ് കൂടിപ്പോകരുത്. പിന്നെ വേണമെങ്കിൽ സ്വാ നോക്കുക, സ്വാ നോക്കിയിട്ട് ഉപ്പ് കൂടുതലാണോ നോക്കിയിട്ട് ഉപ്പിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ കറി ഏകദേശം റെഡിയായി. അടമാങ്ങ കൂട്ടാൻ ഒരു നമ്മൾ കിച്ചടി എന്നൊക്കെ പറയുന്ന പോലെ ചട്നി പോലെയൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈ വറുത്തിട്ട് വെച്ചിരിക്കുന്നതും കൂടെ നമ്മൾ വെക്കുകയാണ്. കടുക്, മുളക്, പിന്നെ കറിവേപ്പില. ആ വറുത്തിട്ടതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അടമാങ്ങ കറി റെഡിയായി. ഇത് ഊണിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ യൂസ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇപ്പോൾ ടേസ്റ്റി അടിപൊളി കറി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.